അടുത്ത കാലത്ത് നരബലി കാര്യസാധ്യത്തിന് വേണ്ടി ചെയ്യുന്ന കുറെ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ ബലി കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ട്? പ്രയോജനമുണ്ടെന്ന് വാദിക്കുന്നവർ പറയുന്നത് മിക്ക മതങ്ങളിലും തന്നെ ഈ ബലി വാഴ്ത്തപ്പെടുന്നുണ്ട്. ഇപ്പൊ ക്രിസ്തു മതത്തിലാണെങ്കിൽ എബ്രഹാം ഇസഹാക്കിനെ ബലി കൊടുക്കാൻ ഒരുങ്ങി. അപ്പോൾ ദൈവത്തിനെ പ്രസാദിപ്പിക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ദൈവത്തിന് കൊടുക്കണം. അപ്പം നമുക്കുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നത്. അപ്പോൾ ദൈവത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനെ നശിപ്പിക്കുക എന്നാണ്. ഇപ്പോൾ ദുർമന്ത്രവാദം ചെയ്യുന്നവർ പലതരം ബലികൾ ആവശ്യപ്പെടും. മൃഗബലി, പിന്നെ ചിലപ്പോൾ നരബലി. ഈ അടുത്ത കാലത്ത് എന്തോ കാര്യസാധ്യത്തിന് വേണ്ടി ഈ ആളുകളെ പറഞ്ഞ് വശീകരിച്ച് കൊണ്ടുവന്ന് നരബലി നടത്തിയ കേസുകൾ ഒരുപാട് ജനശ്രദ്ധ ആകർഷിക്കുകയുണ്ട്. ചില സ്വന്തം മക്കളെ തന്നെ നീതി കിട്ടുമെന്നും പറഞ്ഞ് ബലി കൊടുത്ത കേസുകൾ ധാരാളം. വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാട്, നമ്മൾ എന്ത് അർപ്പിച്ചാലും അത് ബലിയാണ്. ഇപ്പൊ സാധാരണ ഹോമം ചെയ്യുമ്പോൾ നമ്മൾ നെയ്, അരി തുടങ്ങിയ സാധനങ്ങളാണ് അഗ്നിയിൽ ഹോമിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഉപകാരമുള്ള പ്രയോജനമുള്ള സാധനങ്ങളാണ്. അത് വേണമെങ്കിൽ ബലിയായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ക്രിസ്തുവിൻ്റെ കുരിശുമരണം തന്നെ ഒരു ബലിയായിട്ട് കരുതുന്നവരുണ്ട്. ഒരുപാട് ആളുകൾ മരിച്ചാൽ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടാവും, അതുകൊണ്ട് സമൂഹത്തിന് മെച്ചമുണ്ടാകും എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഇപ്പോൾ പ്രകൃതിക്ഷോഭത്തിൽ കുറേ പേര് മരിച്ചാൽ ഇക്കൂട്ടർ പറയും അവരുടെ ബലിയുണ്ട്, ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ഗുണം കിട്ടും അല്ലെങ്കിൽ ഉത്കർഷ ഉണ്ടാവും എന്നൊക്കെ പറയുന്നവരും. അപ്പം ഇതിൻ്റെ ഒരു സൈക്കിക്കായിട്ടുള്ള പ്രിൻസിപ്പിൾ എന്താണ്, തത്വം എന്താണ്? ഒരു സൈക്കിക് ലെവലിൽ ഈ നമ്മളുടെ സ്വാർത്ഥത തന്നെയാണ് അടിസ്ഥാനപരമായ ബ്ലോക്ക്. നമ്മുടെ കാര്യസാധ്യത്തിന് തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ ഈഗോ, അഹങ്കാരം, അഹന്ത അല്ലെങ്കിൽ സ്വാർത്ഥത തന്നെയാണ്. അപ്പോൾ യഥാർത്ഥ ബലി നമ്മളുടെ അഹങ്കാരം അല്ലെങ്കിൽ അഹന്ത കുറയ്ക്കുന്നത് തന്നെയാണ്. അപ്പൊ യഥാർത്ഥ ബലി എന്ന് പറയുന്നത് നമ്മുടെ സ്വാർത്ഥത ഉപേക്ഷിക്കലാണ്. അപ്പൊ നമ്മൾ ബലി കൊടുക്കേണ്ടത് നമ്മുടെ അഹങ്കാരത്തെയാണ് അല്ലെങ്കിൽ അഹന്തയാണ്. അപ്പോഴാണ് നമ്മൾ ശുദ്ധം ബോധവുമായി അടയ്ക്കുന്നത്. അപ്പോഴാണ് ഒരു സൈക്കോ കൈനറ്റിക് എഫക്റ്റ് വഴി നമ്മളുടെ ഉദ്ദിഷ്ട കാര്യം നടക്കുന്നത്. ഇപ്പം നമ്മളൊരു മൃഗത്തെ പിടിച്ച് ഒരു ദൈവത്തിൻ്റെ മുമ്പിൽ ബലി കൊടുക്കുന്നു എന്ന് വിചാരിക്കും.
അപ്പൊ ഈ മൃഗം ദൈവസൃഷ്ടിയാണ്, അതിനെ നമ്മൾ കൊല്ലുന്നത് എങ്ങനെയാണ്? ദൈവപ്രീതിക്ക് കാരണമാണ്. ഇന്ന് തന്നെയല്ല ഈ മൃഗം മരണവേദനയിൽ നമ്മളെ ശപിക്കാനാണ് സാധ്യത. മൃഗത്തിനും മനസ്സുണ്ട്, മൃഗത്തിനും ഒരു പക്ഷേ സൈക്കോകൈനറ്റിക് എബിലിറ്റി ഉണ്ടായിരിക്കാം. അപ്പം നമ്മൾ ആളിനെ പിടിച്ചുകൊണ്ട് വന്ന് നരബലി കൊടുത്താൽ നമുക്ക് പ്രത്യേകിച്ച് ബന്ധപ്പെട്ട ആളൊന്നും അല്ലെന്ന് വിചാരിക്കാം, അങ്ങനെ തീർച്ചയായിട്ടും നമ്മളെ ശപിക്കും. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിന് എങ്ങനെയാണ് പ്രീതി ഉണ്ടാകും? ദൈവം സൃഷ്ടിച്ച ഒരു വ്യക്തിയെ നമ്മൾ പിടിച്ചുകൊണ്ട് വന്ന് കൊല്ലുക, അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഒരു തരത്തിലുള്ള യുക്തിക്കും ചേരുന്ന ഒരു കാര്യമാണ്. അപ്പൊ യഥാർത്ഥത്തിലുള്ള ബലി എന്താണ്? യഥാർത്ഥത്തിലുള്ള ബലി എന്ന് പറയുന്നത് നമ്മൾ പ്രയോജനകരമായിട്ടുള്ള രീതിയിൽ നമുക്കുള്ള വസ്തുവകകൾ ഉപയോഗിക്കുന്നത് തന്നെയാണ്. അപ്പൊ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ അരിയോ നെയ്യോ ഉണ്ടെങ്കിൽ അത് ആവശ്യമുള്ളവർക്ക് കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കൂടുതൽ പണമുണ്ടെങ്കിൽ അത് ദാനധർമ്മങ്ങൾക്കായിട്ട് ഉപയോഗിക്കുക, പൊതുനന്മയ്ക്കായിട്ട് വിനിയോഗിക്കുക. അതുകൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും ഉത്കർഷ ഉണ്ടാകാൻ സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ നമ്മൾ വേറൊരു ജീവിയുടെ ജീവൻ ഇല്ലാതാക്കിയാൽ അതുകൊണ്ട് പ്രകൃതിക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടെന്ന് കരുതുന്നത് മോഢ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാ മതങ്ങളിലും ഈ അന്നദാനത്തിനും പരോപകാര അർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനും വളരെ പ്രാധാന്യം കൊടുക്കുന്നു. ഇതാണ് യഥാർത്ഥ ബലി. പിന്നെ ഏറ്റവും പരമമായ ബലി എന്ന് പറയുന്നത് നമ്മളുടെ സെൽഫ്, നമ്മുടെ അഹംബോധം തന്നെ സമർപ്പിക്കുകയാണ്. അപ്പോൾ നമ്മളില്ലാതായി തീരുന്നു, പിന്നെ ശുദ്ധബോധം മാത്രം എക്സിസ്റ്റ് ചെയ്യുന്നു. അപ്പം അതാണ് പരമമായ ബലി. അതല്ലാതെ ഏതെങ്കിലും മൃഗത്തെ പിടിച്ച് കൊല്ലുന്നതോ നരബലി നടത്തുന്നതോ കൊണ്ട് നിധി കിട്ടുമെന്നോ എന്തെങ്കിലും പ്രയോജനമുണ്ടാകുമെന്നോ ഉള്ള വിചാരം യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ഒരു അന്ധവിശ്വാസമാണെന്നാണ് എനിക്ക് തോന്നുന്നു. അടുത്ത കാലത്ത് നരബലി കാര്യസാധ്യത്തിന് വേണ്ടി ചെയ്യുന്ന കുറേ കേസുകൾ റിപ്പോർട്ട് ചെയ്യും.